നിങ്ങൾ കുടുംബത്തോടൊപ്പം കണ്ട അല്ലെങ്കിൽ കാണാവുന്ന ഏപ്പടങ്ങൾ. എന്താണ് ഏപ്പടങ്ങൾ? നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഇത്തരം ചില സർട്ടിഫിക്കറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് CBFC അതാത് സിനിമകൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. CBFC എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഇതിലിങ്ങനെ വലുപ്പത്തിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാറുണ്ട്. ഇതാണ് ആ സിനിമയുടെ പ്രേക്ഷകരെ നിശ്ചയിക്കുന്നത്. ഏതുതരം പ്രേക്ഷകർക്കാണ് ഈ സിനിമ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതുതരം പ്രേക്ഷകരെ കാണാനാണ് സെൻസർ ബോർഡ് അനുവദിക്കുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1971 സ്ഥാപിതമായ CBFC ആദ്യം രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് നൽകിയിരുന്നത്. ഒന്ന് യു സർട്ടിഫിക്കറ്റ്, രണ്ട് എ സർട്ടിഫിക്കറ്റ്. യു സർട്ടിഫിക്കറ്റ് എന്നാൽ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ, അതായത് പബ്ലിക്കായി പ്രദർശിപ്പിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാത്തത്, എല്ലാവർക്കും കാണാമെന്ന് ചുരുക്കം. എ സർട്ടിഫിക്കറ്റ് എന്നാൽ റെസ്ട്രിക്റ്റഡ് ടു അഡൽട്ട് ഓഡിയൻസ്, അതായത് പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ പറ്റുന്നത്. 1983 ഇതോടൊപ്പം രണ്ട് വിഭാഗങ്ങൾ കൂടി ആഡ് ചെയ്യപ്പെട്ടു. ഒന്ന് വി അഥവാ യു ബാർ എ, അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ സബ്ജക്ട് ടു പാരൻ്റൽ ഗൈഡൻസ് ഫോർ ദ ചിൽഡ്രൻസ് ബിലോ ദി ഏജ് ഓഫ് 12, അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ, അതായത് അവരുടെ ശ്രദ്ധയിൽ കാണാൻ പറ്റുന്ന സിനിമകൾ എന്നർത്ഥം. അടുത്തത് എസ് സർട്ടിഫിക്കറ്റ്, റെസ്ട്രിക്റ്റഡ് ടു സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസ് സച്ച് ആസ് ഡോക്ടേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ്, അതായത് ഒരു പ്രത്യേകതരം വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം പ്രദർശിപ്പിക്കുന്നത്. ഇതിലെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടങ്ങളെയാണ് പൊതുവേ നമ്മൾ എ പടങ്ങൾ എന്ന് പറയുന്നത്. ഇനി എ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൂടുതൽ സെക്ഷൽ രംഗങ്ങളുണ്ടാകുക. രണ്ട്, വളരെയധികം വയലൻസ് ഉള്ള രംഗങ്ങളുണ്ടാകുക, അതായത് ചോര ചിന്തുന്ന രംഗങ്ങൾ, കുട്ടികൾ ആയുധം കൈകാര്യം ചെയ്യുന്ന രംഗങ്ങൾ. മൂന്ന്, വളരെയധികം പേടിപ്പിക്കുന്ന രംഗങ്ങളുണ്ടാകുക. നാല്, സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രംഗങ്ങളുണ്ടാകുക. അഞ്ച്, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കാണിക്കുന്ന രംഗങ്ങളുണ്ടാവുക. ഇനി എ സർട്ടിഫിക്കറ്റ് ആണെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില സിനിമകൾ നോക്കാം. ഒന്ന്, നരസിംഹം. അതെ, നരസിംഹം ഒരു എ പടമാണ്, അല്ലെങ്കിൽ എ സത്യവീട് ചിത്രമാണ്. മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർഡമിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ന്യൂഡൽഹി, സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ ആക്കിയ കമ്മീഷണർ, അഭിമന്യു, ഭൂമിയിലെ രാജാക്കന്മാർ, ആവനാഴി, കമ്മട്ടിപ്പാടം, മൂന്നാം മുറ, നാടുവാഴികൾ, ദശരഥം, അടയാളം, തനിയാവർത്തനം, 20-ാം നൂറ്റാണ്ട്, തൂവാനത്തുമ്പികൾ, അർത്ഥം. തിയേറ്ററിലല്ലാതെ TVയിലോ മറ്റ് മാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാനായി ചില രംഗങ്ങൾ നീക്കം ചെയ്ത ശേഷം വേറെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ചില സിനിമകൾക്ക് പല മാധ്യമങ്ങളിലും പല സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയുന്നത്. സെക്ഷൽ രംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ടല്ല ഇത്തരം സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇതുപോലുള്ള അനേക സിനിമകൾ മലയാളത്തിലുണ്ട്. ഇവയെല്ലാം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം കാണാവുന്നതുമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള എ പടങ്ങൾ, അതായത് നിങ്ങൾ കുടുംബത്തോടൊപ്പം കണ്ടിട്ടുള്ള എ സർട്ടിഫിക്കറ്റ് സിനിമകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് സിനിമ സംസാരിക്കാം.